നമ്മൾ ചോദിക്കണത് അഞ്ചേ നാപ്പത് ചോദിക്കണ്ടേ, സെവൻ സീറ്റ് വണ്ടിക്ക് നമുക്കൊരു 5:15 കൈ കിട്ടിയ കൊടുക്കാം. 35 ചോദിക്കണ്ടേ, 2.5 കൊടുക്കാം. 2:35 ചോദിച്ചാണ്, 10,000 കുറച്ചാണ്, 225,000 കൊടുക്കാം. കൊടുക്കാല്ലേ, 16 മോളിൽ അൾട്ടിനോറാണ് കൊടുക്കുക. 100,000 ചോദിച്ചാണ്ടേ 95,000 രൂപയ്ക്ക് 2006 മോളില് 26 പേപ്പറുള്ള വണ്ടി, അതും 4 അടിപൊളി അരവിലൊക്കെ ചെയ്തോണ്ട്. നമ്മൾ ചോദിക്കണത് 1.5 ചോദിക്കുന്നത്, 125,000 ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. അത് കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കും. 1.5 കൊടുക്കും, 5,000 പിന്നെ കൊടുക്കും. നമ്മള് 1.5 ചോദിച്ചിട്ടുണ്ട്, അത് 1.10 കൊടുക്കാം. കൊടുക്കാം 15,000 കുറച്ചു. ഇത് നമ്മള് ചോദിക്കണ 3.75. എന്നാലും കുറച്ച് കൊടുക്കും, ഒരു 3.65 കൊടുക്കാം. 3.75 വെച്ചാൽ 3.65 കൊടുക്കാം, 15,000 കുറച്ചു. 3.5 ചോദിച്ചിട്ടുണ്ട്, ഒരു നെറ്റ് 3 രൂപ കൊടുക്കാം. 3,25,000 വെച്ചാൽ 3,00,000 രൂപയ്ക്ക് തരും, കൊടുക്കും. 25,000 നമ്മൾ ചോദിക്കണതേ 90 രൂപയാണ്. ഒരു 80 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 90 രൂപ വെച്ചാണ്, 80,000 രൂപയ്ക്ക് 10,000 കുറച്ചിട്ട് വണ്ടി. ആയപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും നറുക്കരുള്ള മഞ്ചേരി നറുക്കരുള്ള സൺറൈസ് യൂസർക്കാർ തന്നെ വീണ്ടെത്തിക്കുന്നുണ്ട്. കണ്ടമാനം വണ്ടികൾ, മാക്സിമം ലോണാണ്, മാക്സിമം കുറെ വണ്ടികൾ ഫുൾ ലോണാണ്. ഞാനല്ല 65,000 മുതലാണ് അൾട്ടോളൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട്, സെന്നുകളുണ്ട്, മാക്സിമം ലോൺ കിട്ടും. കുറെ വണ്ടികളുണ്ട്, ഹോണ്ടന്റെ മൊബൈൽ ഫുൾ ലോണില്, ക്രെറ്റകൾ, ഓട്ടോമാറ്റിക്, ഡെസ്റ്റ് ഒക്കെ ഫുൾ ലോൺ കിട്ടും. നമ്മളെ കൂടെ ഉള്ളത് ഇതിലെ ഓണറായി മുജീബ് റഹ്മാൻ നല്ല വർത്തമാനം. സുഖാണ്, അടിപൊളിയാണ്, ചൊറുക്കൂടിയാണല്ലേ. അതാ എങ്ങനെ ലൊക്കേഷൻ വരുന്നത്? ഇത് നമ്മളെ മഞ്ചേരിന്നേ കോഴിക്കോട് റോഡ് അമൃത സ്കൂൾ ഉണ്ട്. അമൃത സ്കൂൾ ആണ് മുമ്പ് തന്നെ കാണുന്നത്. അമൃത സ്കൂൾ പറഞ്ഞാൽ ആരും അറിയാത്ത ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഗൂഗിളിൽ വിളിക്കുന്ന ലൊക്കേഷൻ അങ്ങനെ കിട്ടുകയല്ലേ. ഗൂഗിളിൽ നമ്മളെ കട കിട്ടൂല, നിങ്ങൾ അടിച്ചാണെങ്കിൽ നമ്മള് ലൊക്കേഷൻ മറ്റേ അമൃത സ്കൂൾ അടിച്ചാൽ കിട്ടും. നേരെ മുമ്പ് തന്നെ ഗൂഗിളിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അടിച്ചാൽ മതി. എത്ര അമൃത സ്കൂൾ ലൊക്കേഷൻ കിട്ടും? നറുകര നമ്മളെ മഞ്ചേരി 3.5 കിലോമീറ്റർ. വെള്ളാമ്പ്ര കോഴിക്കോട് റോഡ്. വെള്ളാമ്പ്ര കോഴിക്കോട് റോഡ്, ആ റോഡിൽ തന്നെ. ആ റോഡ് തന്നെ. എത്ര മുതൽ വണ്ടി തുടങ്ങുന്നുണ്ട് ഇവിടെ? നമുക്ക് 65,000 മുതൽ ഇപ്പൊ വണ്ടി ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. 65,000 മുതൽ അൾട്ടോൾ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 5 മോഡൽ ഫുൾ പേപ്പറുള്ള വണ്ടി അല്ലേ? അതെ. ഓക്കെ, അതേമാതിരി സെന്നോളൊക്കെ അത്ര ഇപ്പൊ ഇവിടെ നിലവിലില്ല. ഇപ്പൊ നമുക്ക് വണ്ടികൾ ഇനിയും വരാണ്ട് കുറെ സ്റ്റോക്ക് കയറാണ്ട്. സ്റ്റോക്ക് കയറാണ്ട് ചെറു വണ്ടി ഉണ്ട്, വലുതുണ്ട്. ഒരു 10, 14, 15 വണ്ടി ഇനിയും കയറാണ്ട് ഇവിടുന്ന് എടുക്കണ്ട. ഏത് വണ്ടി വരും? 15,000, 20,000, 30,000, 35,000 ഒക്കെ വില കുറച്ചാണ് കൊടുക്കുന്നുട്ടോ. മാക്സിമം നമ്മൾ ലോണും ചെയ്ത് കൊടുക്കും. അതെ, മാക്സിമം ഫുൾ ലോൺ ഉണ്ട്. I20 ഫുൾ ലോണുണ്ട്, 7-സീറ്റ് വണ്ടികൾ ഫുൾ ലോണുണ്ട്. ബൊലേറോകൾ 50,000, 36,000 ലെവലിൽ ഇറക്കാം. അൾട്ടോണോറുകൾ ഫുൾ ലോണ്, വാഗണർ ഓട്ടോമാറ്റിക് ഫുൾ ലോൺ ഒക്കെ ഉണ്ടല്ലോ. ഒക്കെ വീടുകളിൽ ഇങ്ങനെ കാണാം. അപ്പൊ വീടിനെ സ്കിപ്പ് ചെയ്യാതെ വിളിച്ചോളിട്ടോ. എല്ലാവർക്കും ഒക്കെ വീടുകൾ കണ്ടല്ലോ. വീടിനെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെയും കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കാണി മറക്കാ, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വരക്കുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന നല്ല അടിച്ചപൊളിച്ച് അടിപൊളി സെന്നാണ്, അലവിയിലൊക്കെ ചെയ്തുള്ള അടിപൊളി മാരക ലുക്കുള്ള വണ്ടിലേ നമ്മളെ കൂടുതല് മുജീബ് റഹ്മാൻ കാ. അതെ അതെ, പേര് പറയില്ല, കഴിച്ചില്ലായി. അതെ, നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഉഷാറാണല്ലേ? അറബി അറബി എത്തിയല്ലേ. അപ്പൊ സെന്ന് നല്ല വില കുറവിലും നല്ല വണ്ടി. അതേമാതിരി ഇതേ മോഡൽ വേറെ സെന്ന് വരാനുണ്ടല്ലോ, ഡീസൽ തന്നെ വരാനുണ്ട്. അപ്പൊ ഇതാണ് മോഡൽ എന്റെ. ഇത് 2006 മോഡലാ. 6 മോഡൽ എന്റെ. എത്ര പേപ്പർ ഉണ്ട് അതില്? ഇത് 2026 വരെ പേപ്പർ ഉണ്ടോ? ഉണ്ടോ. 6-ാം 26 വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ക്ലിയർ ആണ്. കിലോമീറ്റർ പറയാൻ പറ്റുന്ന? കിലോമീറ്റർ ഒക്കെ 1 മേലെ ഓടിയേക്കൂലേ. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ജാവ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിലേ. പ്ലാറ്റ്ഫോമ് തുരുമ്പ് കരിമ്പ് ഒരു മാഞ്ഞാളും ഇല്ല. തുരുമ്പ് കരിമ്പ് അങ്ങനത്തെ ഒന്നുമില്ല. അടിപൊളി വണ്ടിയാ. ഓണർഷിപ്പ് എത്ര? പിന്നെ 2 കളറാണ്, ബ്ലാക്ക് ആണ്, ബ്ലാക്ക് ആൻഡ് നീലാണ്. ബ്ലാക്ക് ആൻഡ് നീലാണ് അല്ലേ? ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഇത് കറ കൊടുത്താല്ലേ? കഥ കൊടുത്താണല്ലോ. ചെക്കന്മാരെ വണ്ടിയാകുമ്പോ അങ്ങനെയൊക്കെയായിരുന്നു. ഒരു ക്ലിക്ക് കൂടെ കണ്ടല്ലോ, കിളിയാൾ നല്ല ഉള്ളില് കൂട്ടില്ല, അതൊക്കെ ഉണ്ടല്ലോ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 2 ഓണർ നിലവിലുള്ള. വേറെ മേജറോ റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നം? എന്നാലും MPFA അല്ല. MPFA അങ്ങനെ വരില്ലേ? പെട്രോൾ വണ്ടി മാറിയില്ലേ? MPFA ആണ്.
പിന്നെ പെട്രോൾ അല്ലേ എന്റെ പെട്രോൾ വണ്ടി എത്ര മൈലേജ് ഉണ്ട് പെട്രോളിന്? ഇത് മൈലേജ് 15-16 ആ ലെവലില് മൈലേജ് കിട്ടും. എന്നാ ചോദിക്കണ റേറ്റ് എത്ര? ഇത് ചോദിക്കണത് ഇത് നമ്മൾക്ക് പാർക്കാൻ സെയിലാണത്. പാർക്കാൻ സെയിൽ വണ്ടി നമ്മളെ വണ്ടിയല്ല. ഉറപ്പ് ചോദിച്ചിട്ടുണ്ട്. 95 rupees കൊടുക്കാം. 100,000 ചോദിച്ചാണ്ട് 95 rupees 2006 മോഡല് 26 പേപ്പറുള്ള വണ്ടി. അത് 4 അടിപൊളി അലവിലൊക്കെ ചെയ്ത വണ്ടിയിലെ ബാക്ക് ഡയറേഷൻ 80% ഉണ്ട്. ഫ്രണ്ടിൽ പിന്നെ ഒരു ആവറേജ് ടയർ ഉള്ളു അല്ലേ. വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ വണ്ടിയാണ്. 15 ലെവലില് മൈലേജ് കിട്ടും. അതെ. ഓക്കെ, എടുക്കുന്നൊക്കെ എന്നാലും ചോദിച്ചാൽ മതി. ഇനിയിപ്പൊ ഇതല്ല വേറെ ഡീസലിനല്ല അടിച്ചപൊളിച്ച് തന്നെ 5 അലവിലുള്ള സെന്റ് വേറെ വരാനുണ്ട്. അതിന് ഇതിനല്ലെങ്കിൽ അതിന് വിളിച്ചോളി സാറിന്റെ. നാളെ മറ്റന്നാൾ സാധനം എത്തും. അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് നാനോ എങ്ങനെ? ഇത് 2017 വണ്ടി. 17 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി ഹിസ്റ്ററി ഒക്കെ ക്ലിയർ ഒക്കെ ക്ലിയർ ആണ്. ഉള്ള വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ടീച്ചർമാർക്ക് പറ്റിയ വണ്ടി. ടീച്ചർമാർക്ക് പഠിക്കാം, സ്കൂൾ പഠിച്ചാൽ ആർക്കും. ആ പെണ്ണുങ്ങളാണ് മെയിൻ ആയിട്ട് ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്നത്. ആണുങ്ങൾ ഉപയോഗിക്കും, എല്ലാവർക്കും പറ്റൂട്ടോ. അതിനിപ്പോ അത് പറ്റില്ലാതണ്ട. അത്ര കിലോമീറ്റർ ഓടി തന്നെ? കിലോമീറ്റർ 67 അങ്ങനെ എന്തോ ഓടി. സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? 17 മോഡല്. ഇത് നമ്മള് ചോദിക്കണ 2.5 ചോദിക്കണ്ട്. 2.5 കൊടുക്കാൻ. 2.5 വെച്ചാണ്ട് 15,000 കുറച്ചാണ്ട് 2,10,000 ഓട്ടോമാറ്റിക് നാനോ 16 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ. ഡിക്കൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റില്ല. അടിപൊളി വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ. നല്ല വൃത്തിയിലാണ്. ലോൺ എത്ര കയറും? ലോൺ ഞാനായതുകൊണ്ട് പ്രയാസം. സെർട്ടി ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്താലേ. ഇരുവിന്റെ പേപ്പർ മൈലേജ് കിട്ടുമോ? ഓട്ടോമാറ്റിക് ആവുമ്പോ കിട്ടുമോ? 10 kilometer മൈലേജ്. എന്തായാലും ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും. അടുത്ത വണ്ടി അടിപൊളി ഒരു സെഡാൻ വണ്ടി അല്ലേ? ഫോർഡിന്റെ ലിനിയ അല്ലേ? അല്ല, ഫിയറ്റിന്റെ ലിനിയ. ഫിയറ്റിന്റെ ലിനിയ. എങ്ങനെ മോഡൽ എടുത്താലേ? പെണ്ണിന്റെ പേരിലുള്ള വണ്ടി. ആ പെണ്ണിന്റെ പേരിലാണത്? ഒരു ടീച്ചർ പെണ്ണ അല്ലേ? പെണ്ണിന്റെ പേരിലുള്ള വണ്ടി ലിനിയ. ലിനിയ അങ്ങനെ. പെണ്ണിന്റെ പേരാണത്? ലിനിയ. ഇത് 2010 മോഡല്. 11 രജിസ്ട്രേഷനിലാണ്. മോഡൽ ഉണ്ട്. 10 രജിസ്ട്രേഷനിലാണ്. അപ്പൊ പേപ്പർ ഒന്നും ആയിട്ടില്ല. ഇത് സ്വിഫ്റ്റിന്റെ എഞ്ചിൻ ഒക്കെ വരുന്ന വണ്ടിയാണ്. ആ മൈലേജ് ഉണ്ടാവും. ആ മൾട്ടി ജെറ്റ് അതിന് പറയാം. മൾട്ടി ജെറ്റിലെ സ്വിഫ്റ്റിന്റെ എഞ്ചിൻ വരുന്നുണ്ട്. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1.35 അങ്ങനെ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് എന്റെ അഭിപ്രായത്തിൽ ഒരു സെക്കൻഡോ തേർഡോ ആയിരിക്കും. ആയിരിക്കും. പിന്നെ കറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും. റീപ്ലേസ് എന്നല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ടയറ് കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ടല്ലോ അല്ലേ? ഒക്കെ ഉള്ള വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാ കാരണം. ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണ്ടേ? ഇത് നമ്മളെ 1.5 ചോദിച്ചിട്ടുണ്ട്. 1.10 കൊടുക്കാം. 15,000 കുറച്ചു. 15,000 കുറച്ചു. 1,00,000 10,000 സെഡാൻ വണ്ടി ലിനിയ കൊടുക്കാം. പെണ്ണിന്റെ പേര് തന്നെ വണ്ടി. ലിനിയ. അതാണ് 18 എന്തായാലും മൈലേജ് കിട്ടും. ഉഷാറല്ലേ. അടുത്ത വണ്ടി ചെറിയ കായക്ക് നാനല്ലേ? എങ്ങനെ? 2014 നാനോ. 14 നാനോ. 4 അലൈവിൽ ചെയ്ത വണ്ടി. കരിമ്പുത്തൻ ടയർ 4 അതും ഉണ്ട്. ഇത് ഡിക്കി ഓപ്പൺ ആവില്ലല്ലോ. ഇത് ഡിക്കി ഓപ്പൺ ആവില്ല. മണി ആക്കാം. നമുക്ക് വർക്ക്ഷോപ്പിലെ കൊണ്ടുപോയില്ല. കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ 65 kilometer ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ്. സർവീസ് ബുക്ക് അടക്കുന്നുണ്ട്. ഇതുണ്ട്. സർവീസ് ബുക്ക് ഉണ്ട്. സെക്കൻഡ് ജാബ് ഉണ്ട്. എല്ലാം ഉണ്ട്. സെക്കൻഡ് ജാബ് ഉണ്ടോ എന്ന് സംശയമാണ്. സർവീസ് ബുക്ക് ഉണ്ട്. എന്തായാലും ഉണ്ട്. എത്ര വണ്ടിക്ക് ചോദിക്കുന്നത്? സെക്കൻഡ് ജാബ് ഇപ്പൊ അയാള് തരാതൊക്കെ പറഞ്ഞിരുന്നു. പറ്റിച്ചോ? കിട്ടിയാള് തരും. തരും. നമ്മള് വണ്ടി ഇറങ്ങുമ്പോ അവിടെ ഇവിടെ കൊണ്ടേച്ച് കാണ്ടി. കിട്ടാണെങ്കിൽ തരും. ഇതിപ്പോ നമ്മള് ചോദിക്കണതേ 90 rupees. ഒരു 80-85 rupees നമുക്ക് കൊടുക്കാം. 90 rupees 80,000 rupees 10,000 കുറച്ചിട്ട് വണ്ടി തരും. തരും. എന്നാൽ ഇരുവിനെ മേപ്പിട്ട് മൈലേജ് ഇട്ടും മാനുവൽ ആയതുകൊണ്ട് ഒരു 10-15 rupees അലേവിയിലുണ്ട്. 15,000 എത്ര ആയി? 65. ആ ലെവലുള്ളൂ. 14 മോഡൽ 10-10 rupees 65 rupees 60 rupees വണ്ടി കിട്ടും. അലവിയില് ഒഴിവാക്കാണെങ്കിൽ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ഉഷാറ് വണ്ടിയിലെ ചോദിച്ചിരുന്നു. 12 rupees തരാം. അലവിലിന് 12 rupees തരാം. ഇനി വേറെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സാധാ അങ്ങനെ തരും. എങ്ങനെ തരും? അതാണ് അലവിയിലാണ് ഇതിന്റെ മൊഞ്ച്. അതെ, അലവിയിൽ വേണം. അപ്പഴേ ചൊറുക്കുള്ളൂ. അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക് എങ്ങനെ? 2016 മോഡല്.
പതിനാറ് മോഡലാണ്. ഓപ്ഷൻ ഏതാ? പിന്നെ ടയർ അത്യാവശ്യം സീറ്റർ ഉഷാറാണ്. റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി ഇസ്റ്റർ ഷോറൂം കണ്ടീഷൻ വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇത് നമ്മള് മൂന്നേക്കാരെ വെച്ചിട്ടുണ്ട്. ഒരു മൂന്ന് റുപ്യ കൊടുക്കാം. 325,000 വെച്ചാൽ 300,000 റുപ്യക്ക് തരും. അടിപൊളി വണ്ടി. ഇത് ലോൺ എത്ര കയറുന്നാൽ? ഫുള്ള കയറും. ഇത് ഏകദേശം ഫുള്ള് കയറും. നമ്മളെ പ്രൊഫൈൽ ഉഷാറാണ്. ഫുള്ളാണ് അല്ലെ? 10,000 മുടക്കാൻ കഴിയോ ഈ വണ്ടി? അൾട്ടോ കേട്ടോ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം. രണ്ടേ മുക്കാലൊക്കെ ലോൺ കയറും. ചെയ്യാലേ? രണ്ടേ മുക്കാലൊക്കെ ലോൺ കയറുന്ന പ്രൊഫൈൽ നോക്കിട്ട് പറയാൻ പറ്റും. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പ്രൊഫൈൽ നോക്കി ചെലപ്പോ ചിലവർക്ക് ഫുള്ളും കയറും. അതാണ് എന്റെ ഇഷ്ടം. മൈലേജ് എത്ര കിട്ടും പെട്രോളിന്? മൈലേജ് 10-17 kilometer കിട്ടണ്ട. ഓട്ടോമാറ്റിക് ആവുമ്പോ എന്തായാലും കിട്ടും ചെയ്യുമല്ലേ? എന്നാ കിട്ടണ്ട നമ്മളങ്ങനെ പറയാൻ പറ്റും. അതൊക്കെ നെറ്റിലടിച്ചാ നെറ്റിലടിച്ചു നോക്കാം അതിന്റെ കിലോമീറ്റർ എത്രയാണ്. അങ്ങനെ ഓടിച്ചുമ്പോ മീറ്റർ കാണും ചെയ്യും. മീറ്റർ ഡിജിറ്റൽ അല്ലാത്തോണ്ടല്ലേ. അടുത്ത വണ്ടി ടയോട്ടന്റെ ഇത്യോസ് ലിവ് ആണ്. നല്ല അടിപൊളി ആഷ് ബാക്ക് ഉണ്ടല്ലേ. ടയോട്ടന്റെ രാജാവ്. രാജാവ് ഇപ്പൊ കളിക്കണ്ടത്. എങ്ങനെ മോഡൽ അല്ലേ? ഇത് മോഡൽ 2015 റീയാട്ടോ. 15 മോഡല് റീ റെജിസ്ട്രേഷൻ വണ്ടി. വണ്ടി ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ GD SP. രണ്ട് എയർബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. സീറ്ററൊക്കെ ലെതറിന്റെ കാറൊക്കെ ചെയ്ത വണ്ടി അല്ലേ. കിലോമീറ്റർ ഓടിയെന്ന് പറയാൻ പറ്റുമോ? കിലോമീറ്റർ 1 something ആണ് ഓടിയേക്കണ്ട. മീറ്റർ കാണാൻ നമ്മൾ പറയുള്ളൂ. സർവീസ് ചെയ്യലോ? സർവീസ് കാര്യങ്ങളൊന്നും നമ്പറായ വണ്ടിക്ക് ചെക്ക് ചെയ്തിട്ടില്ല. നമ്മള് ചെക്ക് ചെയ്തിട്ടില്ല. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡ് ഓണർ ആണ്. റീപ്ലേസ് ആണെങ്കിൽ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഡിക്കി ഗ്ലാസ് ഉണ്ട്. ഡിക്കിന്റെ ഗ്ലാസ് ഒരു ഗ്ലാസ് ഉണ്ട്. ഏതൊരു ഗ്ലാസ് മാറിയിക്കൂടെ കറക്റ്റ് നോക്കി പറഞ്ഞോക്കാലേ. ടയർ ഫ്രണ്ടിൽ കരിമ്പുത്തൻ ടയർ ഉണ്ട്. ആ ബാക്കിലൊക്കെ ടയർ കരിമ്പുത്തൻ തന്നെ ആണല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? കിട്ടണം 20,000 കുറച്ച് കാണാണ്. 4,05,000 ഇങ്ങനെ പറഞ്ഞു. ലോൺ കിട്ടും നമുക്ക് മാക്സിമം. ഫുൾ ലോൺ കൊടുക്കോ? ഫുൾ ലോൺ കൊടുക്കുമെന്ന് നമ്മൾ പറയുന്നില്ല. മാക്സിമം ലോൺ കൊടുക്കും. നിങ്ങളെ പ്രൊഫൈൽ മാക്സിമം ലോൺ ചെയ്തിരും. ചെറിയ മുടക്കുമ്പോ 10-20 rupees 30 rupees മുടക്കിയാലേ നമുക്ക് ലിവ അടിപൊളി ലിവ കൊണ്ടുപോകാം. അതും GD SP 2 airbag വണ്ടി. ഡീസലിന് എത്ര മൈലേജ് കിട്ടും? ഡീസലിന് 10-23 kilometer മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും ചെയ്യും. ധൈര്യമായിട്ടും പറയാം. മൈലേജിന്റെ രാജാവ്. രാജാവാണ് അങ്ങനെ പറയാം. അടുത്ത വണ്ടി മാരുതിയുടെ റിഡ്സ് ആണ്. എങ്ങനെ ഉണ്ടല്ലേ? എന്റെ ഇത് 2010 മോഡല്. 10 മോഡലാണല്ലേ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ BDI. ഡീസൽ വണ്ടി. കിലോമീറ്റർ ഒന്നിന്റെ മേലെ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. നിലവിലുള്ള പിന്നെ അതിന്റെ സീറ്റിൽ കൊടുക്കണം. കായി നല്ല ബക്കറ്റ് സീറ്റ് മാറി ചെയ്താണ്. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും പരിപാടികളൊന്നും ഇല്ല. എത്ര ഈ മോഡലിന് ചോദിക്കുന്നത്? ഇഞ്ചമ്മ വണ്ടി കേട്ടോ. ഇഞ്ചമ്മ എടുത്ത വണ്ടിയാണ്. ഫുള്ള് പണിയച്ച വണ്ടിയാണ്. ഇനി ആർക്കും ഒന്നും നോക്കണ്ട. എണ്ണ അടിച്ചാ മതി. 10-55,000 rupees എടുത്തുകൊണ്ട് അയാൾ ഇഞ്ചമ്മ എടുത്തത് നമ്മളെ വണ്ടിയല്ല. ഇത് മൂപ്പേർക്ക് 2-15 കൊടുക്കണം. 2,15,000 ആണ്. 10 മോഡലിന് ചോദിക്കുന്നുണ്ട്. ലോണ് നമുക്ക് 2010 അല്ലേ. ഒരു 1 rupee ലോൺ ആയിട്ട് മാക്സിമം കയറും. എന്തായാലും ഒരു 10-15 rupees ഇറക്കാം. ഇറക്കാം. ഡീസൽ ആകുമ്പോ എന്തായാലും 20,000 വരെ ചെയ്തിട്ടില്ലേ. ഇത് നല്ല അടിപൊളി എഞ്ചിനാണ്. ഇപ്പോഴേ ഉഷാറല്ല. ഷോറും കണ്ടീഷൻ ആയിപ്പോ. ഒച്ച പോക ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ഇനിയിപ്പോ വണ്ടി എടുക്കണോക്കാണ്. ഓടിയാ മതി. എണ്ണ അടിച്ചാൽ ഓടണം. ആ പൈസ ഒന്ന് കുറച്ചും കിട്ടും. എണ്ണക്കായ നമ്മളല്ലേ. അടുത്ത വണ്ടി നല്ല അടിപൊളി വാഗണർ ആണ്. ഓട്ടോമാറ്റിക് കോഫി കളർ വരുന്ന വണ്ടി. 2016 മോഡല്.
പതിനാറ് മോഡലേ ഓട്ടോമാറ്റിക് വേഗനാണ് ഈ കിടക്കുന്നത്. സർവീസ് ബുക്ക് കണ്ടിട്ടോ? ഒക്കെയുള്ള വണ്ടിയാണ്. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഏകരം. ആ സിംഗിള് റീപ്ലേസ് ചെയ്യുന്നു. പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്തതാണ്, പുതിയതാണ്. ഒക്കെ അടിപൊളി കവറൊക്കെ ചെയ്ത വണ്ടി അല്ലേ? അതെ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നുണ്ട്? ഇത് നമ്മള് ചോദിക്കണത് 4,20,000 ചോദിക്കുന്നത്. 4,20,000 ഓട്ടോമാറ്റിക്ക്. എത്ര? 16 മോഡലോ? 16 മോഡൽ. 16 മോഡൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. ആ നമുക്കൊരു നെറ്റ് 4 ഉറുപ്പിക കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക് 16 മോഡല് കൊണ്ടുപോകാം അല്ലേ? കൊണ്ടുപോകാം. അടിപൊളി വണ്ടി. എന്തായാലും 15 ലെവലിൽ മൈലേജ് കിട്ടൂലേ? ഇതിനൊരു 16-17 കിട്ടൂലേ? എന്തായാലും കിട്ടുമല്ലേ. അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. 80 കറക്റ്റ് ഓട്ടാണ്. കറക്റ്റ് സർവീസ് ഉള്ള സർവീസ് സർവീസ് ബുക്ക് സെക്കൻഡ് ജാവ് ഉള്ള വണ്ടി. അടുത്ത വണ്ടി നല്ല അടിപൊളി സീറ്റ് ഒക്കെ ചെയ്ത മാരക ലുക്ക് വണ്ടി, 1800. ഇത് 2016 മോഡൽ. 16 മോഡലാണ്. LXA ആണ്. പുതിയ മോഡലാണ്. ന്യൂ ഷേപ്പ് ആണ്. AC ബസ് സ്റ്റാറിംഗ്, 2-ഡോർ വിൻഡോ ഇട്ട വണ്ടി. അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1-ന്റെ മേലെ എന്തോ ചില്ലറ ഓടിക്കുന്നു. 1-ന്റെ മേലെ ഓടിക്കണോ? എന്താ ചെറിയ ചില്ലറ ചില്ലറ ഓടിക്കണോ? ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ചെയ്താല് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സർവീസ് കാര്യങ്ങളൊക്കെ അല്ലേ വണ്ടിയാ? സർവീസ് ബുക്ക് സെക്കൻഡ് ജാവ് കണ്ടോ? സെക്കൻഡ് ജാവി കാണുന്നുണ്ട്. സർവീസ് ബുക്ക് ചോദിക്കണത് പാർക്കാൻ സെയിലാട്ടോ? പാർക്കാൻ സെയിൽ വണ്ടിയാണ്. സെക്കൻഡ് ജാവി ഉണ്ട്. സർവീസ് ബുക്ക് ചോദിച്ചു നോക്കാം. കമ്പനി ഇഷ്ടമുള്ള വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമ്മള് 2.35 ചോദിക്കുന്നത്. 2.5 കൊടുക്കാം. 2.35 10,000 കുറച്ചാണ്. 2,25,000 16 ലാസ്റ്റ് ആട്ടോ. ലാസ്റ്റ് ആണല്ലേ. പതിനേക്കാൾ എത്തും. അടുത്ത വണ്ടി ടയോട്ടന്റെ ഒരു സെഡാൻ വണ്ടിയാണ്. ഇത്യോസ് 2014 മോഡല്. 14 മോഡല് റീ രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? ജി ഡി ആണ്. എസ്പില്ല. ജി ഡി ആണ്. സീറ്റാറൊക്കെ ഉഷാറാണല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.35. സിംഗിൾ ഓണർ വണ്ടി ഇട്ടത്. 1,35,000 അടിക്കാണ്ട് സിംഗിൾ വണ്ടി. കേരളത്തിൽ സിംഗിൾ ഓണർ കിട്ടണേ കുറച്ച് പണിയാണല്ലേ. ഫുള്ള് പക്ക വണ്ടി. പക്ക വണ്ടി. അപ്പൊ ഇസ്റ്റർ ഉണ്ടാവും. ഇസ്റ്റർ ഉണ്ടാവും. കമ്പനി ഇസ്റ്റർ ഉണ്ടാവും. നോക്കിയിട്ടില്ല. ചെക്ക് ചെയ്യാം. റീപ്ലേസ് ഉണ്ടോന്നാലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലേ? ഒന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു ഓപ്പൺ ചെയ്യാം. എത്ര വണ്ടി നമ്മൾ ചോദിച്ചു? ഇത് 2014. ഇത് നമ്മള് ചോദിക്കണൊക്കെ 4 ഉറുപ്പിയാണ്. ഒരു 3 AV നമുക്ക് കൊടുക്കാം. 30,000 കുറച്ചു. കുറച്ചു. ഓ കുറച്ചു. 4 ലക്ഷം ചോദിച്ചാണ്. 30,000 കുറച്ചു. 3,80,000 ഇത്യോസ് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കമ്പനി സ്റ്റിൽ ഉണ്ടാവും. ചെക്ക് ചെയ്തിട്ടില്ല. ഡീസൽ ആണ് വരുന്നത്. നല്ല മൈലേജിന്റെ കൊട്ട. എത്ര എത്ര കിട്ടും? 23 കിലോമീറ്റർ. ലിവന്റെ മൈലേജ് അല്ലേ? എന്നാലും കിട്ടുമല്ലേ. ലിവന്റെ എഞ്ചിൻ, ലിവന്റെ എല്ലാ സാധനങ്ങളും ഒക്കെ തന്നെയാണല്ലേ. ഇതിപ്പോ ഡിക്കി മാത്രമേ ഉണ്ടെന്നുള്ളൂ. ഒരു തള്ളിയൊക്കെ. അതാണ് വേറെ പരിപാടികളൊന്നും ഇല്ല. അത് കൊടുക്കാം. രണ്ടുണ്ട്. ഇതല്ലെങ്കിൽ ഏത് വിളിച്ചാലും കിട്ടും. ഇനിയിപ്പോ വേറെ ഒന്നും വരാണ്ട്. ലിവ വരാണ്ട്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് മോഡൽ കൂടി. 14. 14 എത്ര കൊടുക്കാം? അത് നമുക്ക് 3 MB കൊടുക്കാം. 3 MB? 3,80,000 വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അതിന്റെ എന്താ പറയാ, RC വരെ കളറ് ചേഞ്ച് ആക്കി മാറ്റിക്കണോ? ചെയ്താണല്ലേ. പക്ക വണ്ടി. ഓക്കെ. വണ്ടി നല്ല അടിപൊളി I20 ആണ്. വൈറ്റ് കളർ അല്ലേ? വൈറ്റ് കളർ അടിപൊളി ഉണ്ട്. എങ്ങനെ മോഡൽ? ഇത് 2017 മോഡൽ. 17 മോഡലാണ്. ഓപ്ഷൻ ഏതാ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അടിപൊളി ഉണ്ട് കേട്ടോ. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? ഇത് 1,28,000. സർവീസ് കറക്റ്റിൽ ഉണ്ട്. കറക്റ്റ് പ്രോപ്പർ ഇസ്റ്റർ ഉള്ള വണ്ടിയാണ്. I20 വൈറ്റ് കളർ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സ്പോർട്സ് ആണ്. സ്പോർട്സ് ആണല്ലേ. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. കാര്യങ്ങൾ തൊട്ടിട്ടില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? നല്ല വൃത്തിയുള്ള. എത്ര ഈ മോഡലിന് ചോദിക്കണത്? ഇത് നമ്മള് ചോദിക്കണത് 5.35. 5.35 ആണ് ചോദിക്കണത്.
എന്തായാലും കുറച്ചു കൊടുക്കും. ഇത് വണ്ടി ഓട്ടിയാ വണ്ടി അല്ലേ. ഷോറൂം തുറക്കണ്ട കണ്ടീഷൻ ഉണ്ടോ? ഏകദേശം ഉണ്ട്. ആ കണ്ടീഷൻ ഉണ്ട്. ഫുൾ കണ്ടീഷൻ ഇല്ലെങ്കിലും 30% ഉണ്ട്. 90% അതാണ് അത്ര ഗ്യാരണ്ടി ആണ്. 10.75 നമ്പർ ഉണ്ട്. 5 ഉറുപ്പ് അടിപൊളി i20 സ്പോർട്സ് കൊണ്ടാകാലേ. ചെറിയ പൈസ മുടക്കിയാ മതി. 10-15 ഉറുപ്പ് മുടക്കിയാലേ കൊണ്ടാക്കാം. ഡീസൽ അല്ലായിരുന്നേ? ആ ഡീസൽ. എത്ര മൈലേജ് കിട്ടും? 10-23 കിലോമീറ്റർ മൈലേജ്. ഇതൊക്കെ മൈലേജിലെ രാജാക്കന്മാരാണ് നമ്മള് മൈലേജിലെ രാജാക്കന്മാരെ എടുക്കുന്നത്. പെണ്ണക്ക് ഇങ്ങനെ വില കൂടിയുണ്ട്. ആ അതെ, മൈലേജ് വേണം. മൈലേജ് വേണം, അത് നമ്മള് പറയണ്ട്. ഓക്കെ. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് വാഗണർ. ഞങ്ങളെ മോഡൽ എന്ത്? 2009 മോഡൽ. 9 മോഡലാണ്. പേപ്പർ എത്രയുണ്ട്? പേപ്പർ ആയി തുടങ്ങി. ആയി തുടങ്ങിയോ? ഈ മാസം ലാസ്റ്റ് കേക്കാൻ പറ്റുക. നമ്മളിപ്പത് വണ്ടിയൊക്കെ ഫുൾ കണ്ടീഷൻ ആണ്. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉഷാറാണ്. CTR ഉണ്ട്, അതും ഉണ്ട്. കിലോമീറ്റർ തുടങ്ങി? കിലോമീറ്റർ 1 ചോട്ടിലാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് തേർഡ് ഓണർ. നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലേ? ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാം. എത്ര ചോദിക്കണ്ടേ? ഇത് നമ്മള് ചോദിക്കണതേ 1.5 ലക്ഷം ചോദിക്കണ്ട്. 1,25,000 ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. അത് കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കും. 1.25 ലക്ഷം 5,000 പിന്നെ കുറച്ചു. 2009 മോഡല് വാഗണർ VXI 125,000 രൂപയ്ക്ക് ആണ് കുറച്ച്. 25,000 ചോദിച്ചാണ്ട് 20,000 കൊടുക്കും. 5,000 കുറച്ച് കൊടുക്കും. റെഡി ആയിക്ക് വണ്ടി എടുക്കാം. ലോണും കല്ലല്ലോ. ഓണ ശ്രീരാമക്ക് കൊടുക്കണ്ടോ? ചെറിയ പൈസ നമുക്ക് അങ്ങനെ 10-60 രൂപയ്ക്ക് ലോൺ ഇട്ടു ചെയ്ത് കൊടുക്കാല്ലേ. ഓക്കെ, അങ്ങനെ 10-80 രൂപയ്ക്ക് വണ്ടി ഇറക്കുന്നില്ല. 15,000 മൈലേജും കിട്ടും. 16-17 മൈലേജ് കിട്ടും ചെയ്തല്ലേ. അടുത്ത വണ്ടി നല്ല അടിപൊളി നിസ്സാന്റെ ടെറാനാണ്. എത്ര മോഡലേ? ഇത് 2015 മോഡല് നമ്പർ ആയ വണ്ടിയാട്ടോ. 15 മോഡലാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമ്പർ ആയതാണ്. തേർഡ് ഓണർ ആണ്. നിലവിലുള്ളത്? കിലോമീറ്റർ ഓടിക്കണം. കിലോമീറ്റർ 1 ന് അടുത്ത് ഓടിയിട്ടുള്ളു. 1 ന് അടുത്ത് ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഓട്ടേക്കാരോ? ഏകദേശം കറക്റ്റ് കറക്റ്റ് തന്നെയാണ് അല്ലേ. ഡോക്ടർമാര് മൂപ്പര് അവിടെ ജോലി ചെയ്യുന്ന ആളാണല്ലേ. കർണാടകയില് നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ഫുൾ ആണ്. 3,75,000 വണ്ടി 3,60,000 പറഞ്ഞോളി, അല്ലെങ്കിൽ കമന്റ് ചെയ്തോളി. വിളിച്ചോളി, വിളിച്ചോളി. കിട്ടൂലല്ലേ. ഡീസലിന് എത്ര മൈലേജ് കിട്ടും? ഡീസലിന് 15-16. ആ ലെവലില് മൈലേജ് കിട്ടും. 110 ആയോണ്ട് ധൈര്യം പറഞ്ഞു തരാം. ഫ്രണ്ട്സ്, അപ്പോ വീടുകൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഈ ചെറിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നിൽക്കണം. അപ്പൊ അടുത്തെല്ലാം അടിപൊളി വീഡിയോ ആയി വീടുകളാണ്.